friends, എല്ലാവർക്കും വെൽക്കം. മറ്റൊരു നൈറ്റ് സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ക്യാൻഡിലെല്ലാം കത്തിച്ചിരിക്കുന്നത് വലിയ സീന് കാട്ടണമൊന്നുമല്ല. മോളിപ്പം തൊട്ടിൽ കിടക്കുന്നില്ല, കട്ടിലാണ്ടോ കിടക്കുന്നത്. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് ഇടുന്നത് അവൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. സോ അതാണ്. പിന്നെ ഞാനിപ്പോൾ കെമിസ്ട്രി ആണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റാങ്ക് ഫൈൽ. പിന്നെ കുറച്ച് ഓൺലൈൻ നോട്ട്സും കൂടെ വെച്ചിട്ടാണ്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ളോഗൊന്നുമല്ല, നമ്മളിന്നൊരു കമ്പാരിസൺ വീഡിയോ ഉണ്ടോ ചെയ്യുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. വളരെ പോപ്പുലറായിട്ടുള്ള ഓൺലൈൻ PSC കോച്ചിങ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള എൻട്രി വേഴ്സസ് സൈലം, ഈ രണ്ട് ആപ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. പിന്നെ ഇവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ? അപ്പം ഈ രണ്ട് ആപ്പുകളും പെയ്ഡ് ആപ്പുകളാണല്ലേ. അപ്പം ഞാൻ ഒരു പെയ്ഡ് യൂസറാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. യെസ്, ഐ ആം എ പെയ്ഡ് യൂസർ ഓഫ് എൻട്രി. സോ അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ആരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വർഷം ഈ 2023 ഫെബ്രുവരി മുതലായിരുന്നു ഞാൻ എൻട്രിയുടെ പെയ്ഡ് യൂസറായിട്ട് മാറുന്നത്. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഒരു ഫെബ്രുവരി മുതലാണ്. അപ്പം സിൻസ് ഫെബ്രുവരി ഞാൻ എൻട്രിയുടെ യൂസറാണ്. പക്ഷേ ഞാനത് കാര്യമായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വർഷം സ്റ്റാർട്ടിങ് മുതൽ ഒരു ഫെബ്രുവരി മുതലൊക്കെ തന്നെയാണ് ഞാൻ PSC യിലേക്ക് പിന്നെയും വരുന്നത്. അപ്പം എനിക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഫുൾ കോൺഫിഡൻസ് പോയി. പിന്നെ മോളും അങ്ങനെ എനിക്ക് എൻ്റെ സ്റ്റഡീസ് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കുറച്ച് ദിവസം നമ്മൾ ഒന്ന് വിട്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരും. പക്ഷേ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും സ്റ്റഡീസിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഞാൻ ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മോള് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ എൻട്രിയുടെ കോഴ്സ് എടുക്കുന്നത് കേട്ടോ. പക്ഷേ കോഴ്സ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം 2022 മുതൽ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സിലായിരുന്നു ഞാൻ ഓൾറെഡി ജോയിൻ ആവുന്നത്. അപ്പം ആ ഒരു ബാച്ചിൽ ആ ഒരു പോർഷൻസ് എല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു ആപ്പ് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒരു വിഷയത്തിൽ ഇപ്പം കേരള ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഒരു 93-95 വീഡിയോസ് അതിനെക്കുറിച്ച് തന്നെ ഉണ്ടാവും. ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ അവരൊക്കെ ക്ലാസ്സുകൾ ഓരോ കണ്ടു തീർക്കാനുള്ള സമയക്കുറവും, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു ആപ്പ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. സോ ഞാൻ ആ ഒരു പൈസ പോയി എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇത്രയും വീഡിയോസ് നമുക്ക് എന്തായാലും കണ്ടു തീർക്കാൻ സാധിക്കില്ല, അവരെ നോട്ട്സ് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചായിരുന്നല്ലോ അത്. അങ്ങനെ പോയി ചേർന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ആ ആപ്പ് ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ മാത്രം ഞാനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സുപ്രധാന നിയമങ്ങൾ. ആ ഒരു ആപ്പിൽ നിന്ന് ഞാൻ ആകെ നോക്കിയത് ആ ഒരു സിവിക്സിൻ്റെ ക്ലാസ്സുകൾ മാത്രമാണ് കേട്ടോ. ഏകദേശം ഒരു 60-65 വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം ഞാനിരുന്ന് കാണും, അതിൻ്റെ നോട്ട്സൊക്കെ വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായിരുന്നു എൻ്റെ എൻട്രി യൂസ് എക്സ്പീരിയൻസ്. ഇപ്പോഴും ഞാൻ എൻട്രി പെയ്ഡ് യൂസർ തന്നെയാണ് കേട്ടോ. ഒരു വർഷത്തേക്ക് എനിക്ക് വാലിഡിറ്റി ഉണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ആപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈലം PSC ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, പക്ഷേ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒത്തിരി പോപ്പുലറായി മാറിയിട്ടുണ്ട്. അപ്പം PSC ആസ്പിരൻസ് ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡാണ് എൻട്രി ഓർ സൈലം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാവരും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൻ്റെ ഡിസ്ക്ലെയിമറായിട്ട് പറയാനുള്ളത്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ, റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. ആദ്യം തന്നെ അഫോർഡബിലിറ്റിയാണ്. ഫീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് എൻട്രിയുടെ കാര്യം തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ളൊരു കോഴ്സാണ്. ഏകദേശം 1500 സംതിങ് ആയിരുന്നു ഫീസായിട്ട് വന്നത്. കേരള PSC ജനറൽ എക്സാംസ് അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ളൊരു കോഴ്സായിരുന്നു കേട്ടോ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻട്രിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു കോഴ്സിൽ തന്നെ. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർസ് എക്സാംസ്, മോഡൽ എക്സാംസ്, ലൈവ് എക്സാംസ്, പിന്നെ പ്രീവിയസ് ഇയർ എക്സാംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ സ്കൂൾ ടെക്സ്റ്റ് വൊക്കാബുലറി, അതുപോലെ പ്ലേ ലിസ്റ്റുകൾ, കറണ്ട് അഫെയർസ് സ്ലോട്ട്സ്, ലൈവ് എക്സാംസ്, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇതുപോലെ പ്ലേ ആൻഡ് പ്രാക്ടീസ് കൊണ്ടൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു ഒപ്പണൻറ്റ് വരും, അത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് കളിച്ചിട്ട് പഠിക്കാവുന്നതാണ്. ഇതുപോലെ ക്യൂസായിട്ട് വരും. അങ്ങനെയാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്കിതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഒത്തിരി കളിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് പഠിക്കുന്ന പോലെ തോന്നത്തില്ല. പിന്നെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ അതുപോലെ ഓരോ ബാച്ചിനും ഉള്ള കോഴ്സുകളുണ്ട്. 10th പ്ലസ് 2ൻ്റെ ഡിഗ്രിയുടെ അങ്ങനെയെല്ലാം നമുക്ക് പ്രത്യേകമുണ്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ SAT യുടെ മാത്രമൊന്നുമല്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ളതാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പിക് വൈസ് ആയിട്ട് ഒത്തിരി പ്ലേ ലിസ്റ്റുകൾ ഇതുപോലെ ഉണ്ട്. അതിൽ ഒരുപാട് വിഷയങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. SAT യുടെ ക്ലാസ്സുകളുണ്ട്, NCERT യുടെ ക്ലാസ്സുകളുണ്ട്. എൻട്രിയിൽ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് തീർന്നിട്ടില്ല. പിന്നെ നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെ വേണമെങ്കിലും കാണാം കേട്ടോ. ക്ലാസ്സുകൾ നോട്ട്സിൽ അവൈലബിളാണ്. ക്ലാസ്സുകൾ ഓൺ ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ടുണ്ട് പറഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻട്രിയിൽ പലതരത്തിലാണ് കോഴ്സുകളുള്ളത്. അപ്പോൾ ഞാനിതിലെടുത്തത് കേരള PSC ജനറൽ എക്സാം എന്ന് പറയുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ PSC മാത്രമല്ല മറ്റുള്ള പല എക്സാമുമായിട്ടുള്ള കോമ്പിനേഷൻ എക്സാംസ് കോഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻട്രിയുടെ മറ്റൊരു ഫീച്ചറാണ് എൻട്രി ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ബാച്ച് കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ ബാച്ചുകളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, വളരെ ഹൈ പ്രൈസ് റേഞ്ചിലുള്ള കോഴ്സുകളാണ് ഇതിലുള്ളതൊക്കെ. അപ്പം ഇതിൽ മെൻറ്റർഷിപ്പ് ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് എൻട്രി ഗോൾഡ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് സൈലത്തിൻ്റെ കാര്യം ഒന്ന് നോക്കി നോക്കാം. അപ്പം Xylem PSC സ്ക്രീൻഷോട്ട് അവൈലബിൾ അല്ല കേട്ടോ. സോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊന്ന് കയറി നോക്കാവുന്നതാണ്. ഇപ്പം ആപ്പ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 മാസം നമുക്കൊരു ഫ്രീ കോഴ്സ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതുപോലെ ആപ്പിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു PSC ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പ്രാക്ടീസ് സെഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. സോ ഇപ്പം ആപ്പ് ലോഞ്ച് ചെയ്ത കാരണം കൊണ്ട് അവരും റെഡിയാക്കി വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ തന്നെ കറണ്ട് അഫെയർസ് സെഷൻ, SAT ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട്. അതുപോലെ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളും അവരെ നോട്ട്സുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ കാലത്തും നമുക്ക് ഫ്രീ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ നമുക്കത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പം അവരുടെ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം LDC ലൈവ് ബാച്ച് എന്ന രീതിയിൽ ഒരു ഫ്രീ കോഴ്സ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 3 മാസത്തേക്ക് നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം ഓരോ കോഴ്സിനും ഓരോരോ ഫീസുകളാണ് സാർ പറയുന്നത്. അഫോർഡബിൾ ഫീസ് റേഞ്ചാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ആ ഒരു ഫീസ് റേഞ്ചിൽ ഒരു കോഴ്സ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ്. ആ കോഴ്സും ഒന്നിച്ച് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോംബോ ഓഫ് 299, 499 ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ എൻട്രിയിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു 1500 രൂപ കൊടുത്ത് നമ്മളൊരു കോഴ്സ് എടുത്തിട്ടുണ്ട് പറഞ്ഞാലും അതൊരു കോംബോ ഓഫറാണ്. അതിൽ നമുക്ക് പ്ലസ് 2, 10th, ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകളും കാണാൻ പറ്റും. ഗോൾഡ് ബാച്ചിലില്ലാത്ത എല്ലാ കോഴ്സുകളും എല്ലാ ടോപ്പിക്കുകളും ഏത് എക്സാമിന് ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിതിൽ പഠിക്കാൻ പറ്റും. അതായത് ഇതൊരു കോംബോ ഓഫറാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ആപ്പ് ഫീച്ചേഴ്സ് കൊണ്ട് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത എൻട്രി തന്നെയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. കാരണം സൈലത്തിലേക്ക് ഞാൻ അത്രയ്ക്ക് യൂസ്ഡ് ആയിട്ടില്ല. അടുത്തത് കണ്ടൻറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാൻ കഴിയില്ല. കാരണം ഓരോ സബ്ജക്റ്റും അതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്സാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അവരൊരുപാട് ബുക്കുകൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ക്ലാസ്സുകൾ എടുക്കുന്നത്. അവരെ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് എല്ലാ പോയിൻറ്റ്സും ആ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ കണ്ടൻസ് ഒന്നിനൊന്നും മെച്ചം എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിലില്ലാത്ത ഒന്നും അതിലില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാത്തിലും ഒരു പോയിൻ്റ് തന്നെയാണ് വരുന്നത്, ഒരേ കണ്ടൻസ് തന്നെയാണ് വരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നോട്ട്സ്. ഈ രണ്ട് ആപ്പസും നമുക്ക് അവരുടെ ക്ലാസ്സിൻ്റെ നോട്ട്സ് തരുന്നുണ്ട് കേട്ടോ. ഇത് Xylem നോട്ട്സാണ്. അപ്പം കുറേ പേര് നോട്ട്സ് പ്രിൻ്റ് എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഈ ഒരു Xylem നോട്ട്സ് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ക്ലാസ്സിൻ്റെ സെയിം നോട്ട്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഒരു സ്ലൈഡുകൾ ഒരു PPT ഫോമാറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ പ്രിൻ്റ് എടുക്കുന്നവർക്ക് വലിയ നഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവരെ നോട്ട്സ് നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ പതിയെ ഇത് ശരിയാവും. നല്ല രീതിയിലുള്ള നോട്ട്സ് ഇവരും തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ Xylem ലൈവ് ക്ലാസ്സുകളാണ്, എൻട്രിയുടേത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. സോ അപ്പോൾ Xylem നോട്ട്സ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് കാണാത്ത ഒരാൾക്ക് ആ ഒരു നോട്ട്സ് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എൻട്രിയുടേത് റെക്കോർഡ് ക്ലാസ്സുകളാണ്. നമുക്ക് ക്ലാസ്സിലിരുന്നില്ലെങ്കിൽ പോലും ആ ഒരു നോട്ട്സ് വെച്ചിട്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ആ ഒരു രീതിയിലാണ് അവരതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം അവരും സ്ലൈഡുകളായിട്ട് തന്നെയായിരുന്നു നോട്ട്സ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ PPT സ്ലൈഡ് ഇട്ടിട്ട് PDF ഫോർമാറ്റിലേക്കുള്ള നോട്ട്സുകൾ എൻട്രിയുടേതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം പ്രിൻ്റ് എടുക്കാൻ കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള നോട്ട്സ് എൻട്രിയുടെ ആണ്. പിന്നെ ലൈവ് വേഴ്സസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസുകളായിരിക്കും. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. കാരണം ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല വീഡിയോസിന് മുമ്പിൽ. സോ ഞാൻ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ തന്നെ മാക്സിമം സ്പീഡ് കൂട്ടി വെച്ചിട്ടാണ് ക്ലാസ്സുകൾ കണ്ടു തീർക്കുന്നത്. അപ്പം ലൈവ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. പിന്നെ സൈലത്തിൽ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് സെഷൻസ് എടുത്ത് ഞാൻ കാണലാണ് ചെയ്യാറുള്ളത്. അപ്പം എല്ലാവരുമല്ല, ചില ഫാക്കൽറ്റീസ് ലൈവിനിടയ്ക്ക് ലൂസ് ടോക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നമ്മുടെ ടോപ്പിക്ക് തന്നെ ചിലപ്പോൾ ഡൈവേർട്ടായി പോകും. എല്ലാവരും കേട്ടോ, ചില ഫാക്കൽറ്റീസെല്ലാം അതിന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് റെക്കോർഡ് സെഷൻസാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ആ ഒരു രീതിയിൽ എൻട്രിയുടെ നോട്ട്സ് വളരെ നല്ലതാണ്. പിന്നെ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയൊക്കെ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. ഇംഗ്ലീഷ് നോട്ട്സും മലയാള നോട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ചില ഫാക്കൽറ്റീസ് ഇംഗ്ലീഷ് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ചിലപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് അതിൻ്റെ മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ പോലും ഒരു പറഞ്ഞൊന്നും വരില്ല. എല്ലാവരും ഇല്ല, ചില ആളുകൾ. പക്ഷേ ഈ ഒരു പ്രശ്നം ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ആ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നോട്ട്സ് നമുക്ക് ബോത്ത് ലാംഗ്വേജസിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാക്കൽറ്റീസിൻ്റെ കാര്യം. അപ്പം ഈ പറയുന്ന സുജേഷ് സാറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പ്രദീപ് സാറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പിന്നെ മൻസൂർ സാറ്, ഇസ്മായിൽ സാറ്, ജെറിൻ സാർ, ഇവരെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കും. സോ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ഒരു എൻട്രി ആപ്പ് എടുക്കാൻ തന്നെ കാരണം സുജേഷ് സാറിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കാരണം കൊണ്ടാണ്. പക്ഷേ ഞാൻ ആ ഒരു ആപ്പ് എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സാറ് ഗോൾഡൻ ബാച്ചിലാണ് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെടുത്ത ബാച്ചിൽ ഒരുപാട് ക്ലാസ്സുകളൊന്നും സാറിൻ്റെ ഇല്ല. പിന്നെ അതിൽ വേറെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് കേട്ടോ. അവരൊക്കെ സബ്ജക്റ്റ് എക്സ്പേർട്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെമിസ്ട്രി എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ കെമിസ്ട്രി പഠിപ്പിക്കാൻ തന്നെ അതിൽ ഒരു 8 എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഓരോ ബാച്ചിനും ഓരോരുത്തരെയായിരിക്കും വിടുക. അപ്പോൾ നമുക്ക് ഈ ഒരു മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമില്ലെങ്കിൽ അപ്പുറത്തെ ബാച്ചിൽ പോയിട്ട് അപ്പുറത്തെ കോഴ്സിൽ പോയിട്ട് വേറെ മിസ്സിൻ്റെ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എൻട്രിയിൽ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എൻട്രി ഒരിക്കലും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തീരില്ല, അത്രയ്ക്കും ഫീച്ചേഴ്സാണ്. പക്ഷേ സൈലം ഇപ്പം സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ ഉള്ളൂ. ഇപ്പോൾ Dream 11 എന്ന് പറഞ്ഞിട്ട് മൻസൂർ സാർ ഓൾറെഡി നമുക്ക് ഫാക്കൽറ്റീസിനെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജെറിൻ സാറിനെയും മൻസൂർ സാറിനെയും ഇസ്മായിൽ സാറിനെയും അല്ലാതെ വേറെ ആരെയും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ക്ലാസ്സുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വരെ ക്ലാസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലതൊന്നും എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻട്രിയിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സാറിൻ്റെ ക്ലാസ് കണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് അറിയുന്ന പോലും എനിക്ക് കൺഫ്യൂഷനായി മാറിപ്പോയിട്ടോ. അപ്പോൾ അത് നമ്മളിലേക്ക് അവർ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയിലുള്ള ഇതാണ്. അപ്പോൾ പക്ഷേ അത് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും ചിലപ്പോൾ. കാരണം ആ ഒരു ക്ലാസ്സിനിടയിൽ തന്നെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ആപ്സിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എനിക്ക് അറിയാമെന്നുള്ള കാര്യമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാം കേട്ടോ. അപ്പം നമുക്ക് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഇല്ല. നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല ക്ലാസ്സുകളുണ്ട്. പക്ഷേ നമുക്കത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലേക്ക് വന്ന പല കാര്യങ്ങളിൽ ഞാൻ ഡൈവേർട്ടായി പോകാറുണ്ട്. ഫുള്ളി സ്ട്രക്ചറായിട്ടുള്ളൊരു ഇതിൽ പഠിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായം തേടുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഇതുപോലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ബിഗിനേഴ്സിനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഒരു ബിഗിനറിനെ പോലെ തിരിച്ചു വന്ന സമയത്താണ് ഞാൻ ഈ ഒരു ആപ്പിലേക്ക് വരുന്നത്. പക്ഷേ ഞാൻ ആപ്പ് എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സെൽഫ് സ്റ്റഡിയാണ്. പിന്നെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കുന്നതും സെൽഫ് സ്റ്റഡി തന്നെയാണ്. പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള സ്റ്റഡീസാണ് എനിക്ക് ഏറ്റവും നല്ല ലേണിംഗ് മോഡാലിറ്റി എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ആപ്പ് എടുത്തതിന് ശേഷമാണ് കേട്ടോ. സോ അത് കാരണം കൊണ്ടാണ് എൻ്റെ ഒരുപാട് ബുക്ക്സ് ഉള്ളത്. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്രയൊന്നും ബുക്സിൻ്റെ ആവശ്യമില്ലെന്ന്. പക്ഷേ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്ന കാരണം. ഇനി ഞാനത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഭയങ്കര ബോറായിപ്പോവും. പിന്നെ ഞാൻ വലിച്ചു നീട്ടാൻ വേണ്ടി ഓർന്ന് പറയാമെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ നമ്മളെ വീഡിയോ. വീണ്ടും കാണാനായിരിക്കും. ബൈ.